ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, കാരണം കുറച്ച് ബിസി ആയി പോയി. അപ്പൊ ഇന്ന് എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മളെ തിരുവോണമാണ്. അപ്പൊ പെട്ടെന്ന് നമ്മളൊരു ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്താലോ വിചാരിച്ചു. അതെ, അപ്പൊ നമ്മളെ ചാനലിന്റെ ഒരു പുതുക്കലും കൂടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞോണം നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമ്മൾ ഓണായിട്ട് എന്തൊക്കെ പരിപാടികളാണെന്ന് ഇപ്പോൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്, ഓണ സദ്യയിലേക്കുള്ള വിഭവങ്ങൾ. ഇന്ന് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇല്ലാത്തൊരു ഓണാണ്. പെട്ടെന്ന് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തതാണ്. നമുക്കൊരു സദ്യ ഉണ്ടാക്കിയാലോ ഒന്ന്, ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിഭവം ഒന്നും ഉണ്ടാക്കാൻ നമുക്കറിയില്ല. നമ്മളിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള, നമ്മൾ ഓണം ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഓണ സദ്യകൾ റെഡിയാക്കി ഇല്ല. ഇല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിങ്ങനെ വീട്ടിലങ്ങനെ ബീട്രൂട്ട് പച്ചടി ആണ് റെഡി. അതെ അതെ, ഇത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പൊ ബീട്രൂട്ട് വേവിച്ച്, ബീട്രൂട്ട് അപ്പൊ അത് നമ്മൾ വേവിച്ച്, ഇനിയിപ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചടി റെഡിയാണ്. അപ്പൊ അതിനും ഇതാ മറ്റേ ആള് നമ്മളുടെ ആൻറ്റി ഇതാ ഇവിടെ നമ്മളെ അവിയലിന്, ആ അവിയലിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കണുണ്ട്. ചേനയും കായയും എല്ലാം കട്ടിയോടൊപ്പം തന്നെ തോരനുള്ളതോടെ. അതെ, നമ്മളൊരു ക്യാബേജ് തോരൻ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ ഇതാ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ അമ്മായിലെ പായസം ഉണ്ടാക്കി, ഒരുതരം പായസം ഒരുതരം കൂടെ ഉണ്ടാക്കണം. പ്രഥമൻ ഉണ്ടാക്കണം. ഇത് നമ്മള് മത്തങ്ങ വെച്ചിട്ട് എരിശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. പേരുകൾ തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. ഇതിലേക്കുള്ള തേങ്ങകളൊക്കെ അല്ലേ? അതെ, തേങ്ങയാണ് മെയിൻ ആയിട്ട്. നമുക്ക് ചെലവ് എന്ന് പറയാൻ കുറച്ച് തേങ്ങ കുറച്ച് അധികം വേണമെന്നല്ലേ ഉള്ളൂ. സാമ്പാർ കറി ഉണ്ടാക്കി, സാമ്പാറ് ഇത് എരിശേരി മത്തനും പയറും കൂടെ ഒക്കെ നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് തേങ്ങയൊക്കെ ചതച്ച് ഇട്ടാൽ മതി. അപ്പൊ തേങ്ങ കുറച്ചധികം തന്നെ, നമ്മൾ എല്ലാത്തിലേക്കും കൂടെ ആയിട്ട് കുറച്ചധികം കൂടി ചിരവ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അവിയൽ ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള അരിപ്പൊക്കെ റെഡിയാക്കാം. ഇത് നമ്മൾ വെള്ളരിക്ക പച്ചടി, പച്ചടിയാണ്. അതെ, വെള്ളരിക്ക വെച്ചിട്ട് നമ്മൾ പച്ചടി ചെയ്യാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഞങ്ങള് ഓരോന്നോരോന്നായിട്ട് തേങ്ങ, ആ അതെ, റെഡി ആവണത് അങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ ഇതാ ഓരോന്നോ തോരന്. ഇനി നമ്മളിതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ഇലയൊക്കെ വിരിച്ച്. അതെ അതെ, സെർവ് ചെയ്യാം. അവിയല്ലേ ഇതാ റെഡി ആയി. ആ ഇത് നമ്മളുടെ അടപ്രഥമനാണ്. പിന്നെ നമ്മളെ സാമ്പാറ്, ഇത് സാമ്പാറൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മളെ സേമിയ പായസം, അപ്പൊ നമ്മളെ പച്ചടി പപ്പടം. അപ്പൊ നമുക്ക് ഇനി സെർവ് ചെയ്യാനായിട്ട്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഒന്നും ഇതിലില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരെ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ എല്ലാവർക്കും തട്ടിക്കൂട്ടിയൊരു സംഭവം. ഇപ്പോ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായി. അവരൊക്കെ നല്ലവണ്ണം ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാപ്പി ആയി. അതെ, അവർക്കത് പുതിയൊരു അനുഭവമാണ്. പല കളറിലുള്ള ഫുഡൊക്കെ കഴിക്കുക. പിന്നെ മെയിനായിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മതത്തിൻ്റെ ഒരു സെലിബ്രേഷൻ അല്ലല്ലോ. നമ്മളുടെ ഒരു ദേശീയ ഉത്സവമാണ്. എല്ലാവരും ആഘോഷിക്കും, ഹിന്ദുക്കളും മുസ്ലിംസ് ക്രിസ്ത്യാനികളൊക്കെ. അപ്പോൾ ഇനിയും നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് പോവാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മഴ വരുന്നുണ്ട്. അപ്പൊ മിക്കവാറും പ്ലാന് കൊളാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ ചെറിയ ഓണ പരിപാടികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് ഓണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതെ, ഹാപ്പി ഓണം.